أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ഞാൻ തൊപ്പി വെച്ചതുകൊണ്ടോ ഞാൻ ദാടി വെച്ചതുകൊണ്ടോ എനിക്ക് നമസ്കാരത്തഴമ്പുള്ളതുകൊണ്ടോ അഞ്ച് നേരം കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്ന മുസൽമാനായതുകൊണ്ടോ എന്നോട് ചോദ്യമില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ശിക്ഷ വരികയില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? അത് അബദ്ധ ജടിലമാണ്, അത് തെറ്റിദ്ധാരണയാണ്, അത് മൗഢ്യ ചിന്താഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മാനവ സമൂഹമേ മാനവ സമൂഹമേ, ലോകത്തെ സകലമാന സൃഷ്ടികളെയും സകലമാന മനുഷ്യ മക്കളെയും പരിശുദ്ധ ഖുർആനിലൂടെ വിളിച്ചു പറയുകയാണ്, ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കും, ഈ ലോകം നശിക്കും, ഈ ആകാശം ഇടിഞ്ഞു വീഴും, ഈ ഭൂമി അതാ വിണ്ടുകീറിപ്പോകും, ഭൂമിയുടെ ഉൾരഹസ്യം ജനങ്ങളുടെ മുന്നിൽ പരസ്യപ്പെടുത്തും, ഈ ജനങ്ങളെ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടും. യാ അയ്യുഹന്നാ മാനവ സമൂഹമേ എന്ന് അല്ലാഹു വിളിക്കുമ്പോ ഹിന്ദുവിനെയും വിളിക്കുകയാണ്, മുസ്ലിമിനെയും വിളിക്കുകയാണ്, ജൂതനെയും വിളിക്കുകയാണ്, നസ്രാണിയെയും വിളിക്കുകയാണ്, അവർണനെയും വിളിക്കുകയാണ്, സവർണനെയും വിളിക്കുകയാണ്, കുലജാതിക്കാരനെയും വിളിക്കുകയാണ്, ജാതിയില്ലാത്തവനെയും വിളിക്കുകയാ, നിരീശ്വര നിർമ്മിത യുക്തിവാദികളെയും അല്ലാഹു വിളിക്കുകയാ. യാ യുഹന്നാസ് ഏ മാനവ സമൂഹമേ, ഇത്തഖൂ യൗമാ ഇത്തഖൂ റബ്ബകും വഖ്ഷൗ യൗമൻ ലാ യജ്സി വാലിദുൻ ഔ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ ഔ വാലിദി ശയ്യാ. ഇന്ന് ഉപ്പാക്ക് സുഖമില്ലെങ്കിൽ ഉപ്പായെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് മക്കളാണ്. ഓടിക്കോടി കാറും എടുത്തുകൊണ്ട് ഓടി വരികയും ഉപ്പായെ താങ്ങിയെടുത്ത് വാഹനത്തിലിട്ട് ഏതെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമോ എന്തെല്ലാം സഹായം വേണമോ മാതാപിതാക്കളെ സഹായിക്കാൻ മക്കൾ ഇന്ന് സന്നദ്ധരാകുമത്രേ. ഉപ്പ ഇന്ന് പട്ടിണിയാണോ? ഉപ്പയ്ക്ക് ഉടുക്കാൻ വസ്ത്രമില്ലയോ? കുടിക്കാൻ വെള്ളമില്ലയോ? ഏത് ദിക്കിൽ പോയിട്ട് സഹായിക്കാൻ മക്കൾ ഇന്ന് സന്നദ്ധരാ? ഭാര്യയെ സഹായിക്കാൻ ഭർത്താവുണ്ട്, ഭർത്താവിനെ സഹായിക്കാൻ ഭാര്യയുണ്ട്, മാതാപിതാക്കളെ സഹായിക്കാൻ മക്കളുണ്ട്. ഇതെല്ലാം ദുനിയാവിന്റെ വ്യവസ്ഥയാണ്, ദുനിയാവിന്റെ ജീവിത ക്രമമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു ദിവസം ഇതാ നിന്നിലേക്ക് സംജാതമാകും. വഖ്ഷൗ യൗമാ, ആ ദിവസത്തെ നീ ഭയപ്പെടണമേ. ലാ യജ്സി വാലിദുൻ ഔ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ ഔ വാലിദിഹി ശൈആ. ഒരു ഉപ്പാക്കും തന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല, ഒരു മക്കൾക്കും തന്റെ ഉപ്പയെ ഉമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. അങ്ങനത്തെ ഒരു ദിവസം ഇതാ നിന്നിലേക്ക് വരിക തന്നെ ചെയ്യും. എന്റെ ഭർത്താവേ, എന്റെ ഭാര്യമാരെ, എന്റെ സഹോദര, എന്റെ സഹോദരി, ദുനിയാവിൽ നമ്മെ സഹായിക്കാൻ ആയിരങ്ങളുണ്ടല്ലോ. ഈ ജൂതെന്ന സംഘടനയുടെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീർ ഒപ്പിയെടുക്കാൻ ഈ സമുദായം തയ്യാറാകുമ്പോ ആഖിറത്തിൽ ഈ സാധുക്കളെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ സമ്പന്നരെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ മാതാവിനെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ സുഹൃത്തുക്കളെ സഹായിക്കുന്നതാരാ? വലാ യജ്സി വാലിദുൻ ഔ വലദിഹി ഹുവ ജാസിൻ ഔ വാലിദിഹി ശൈആ. ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദിവസമാ. ആ ദിവസത്തെ ഓർക്കണമേ, ഭയപ്പെടണമേ, ചിന്തിക്കണമേ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണമേ, അതിനുവേണ്ടി കരുതിയിരിക്കണമേ. വീണ്ടും അല്ലാഹു ഉണർത്തുകയാണ്, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണമേ, അവനെ സ്മരിക്കണമേ, അവനെ വഴിപ്പെടണമേ, അവന്റെ വിധിവിലക്കുകളെ മാനിക്കണമേ. ഇന്ന വഅദല്ലാഹി ഹഖ്, അവന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്.
യാഥാർത്ഥ്യമാ. മയ്യത്ത് കട്ടിൽ വീട്ടിലേക്ക് എത്തുമ്പോ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യ നിന്റെ അരികിലേക്ക് മാലാകമാരിറങ്ങി വരുമ്പോ മാത്രം എന്നെ ഒന്ന് മടക്കണേ അല്ലാ. ഇപ്പോഴാണ് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, ആഖിറത്തിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, നിന്റെ വാഗ്ദാനം ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് റബ്ബെ ഒന്ന് മടക്കണേ റബ്ബേ, ഒന്ന് മടക്കണേ റബ്ബേ. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നീ പറയും സഹോദരാ സഹോദരി ഇല്ല ഇല്ല, ആ സന്ദർഭത്തിൽ നിന്റെ അപേക്ഷ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ പരസ്യമായി പറയുകയാ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നേരം വെളുക്കുമ്പോ സന്ധ്യാസമയം വരെ ദുനിയാവേ ദുനിയാവേ ദുനിയാവേ, സമ്പത്തേ സമ്പത്തേ, പ്രതാപമേ അന്തസ്സേ, അഭിമാനമേ അധികാരമേ എന്ന് പറഞ്ഞു ഓടല്ലേ ഓടല്ലേ, അതിന്റെ പിന്നാലെ പോകല്ലേ. ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച്, ഏതെങ്കിലും ഒരു ദിക്കിൽ വെച്ച്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിന്റെ മയ്യത്ത് വീണുകിടന്നാൽ നിന്റെ സകലമാന ജീവിതവും നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, നബിയേ നബിയേ പറയണേ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഈ ദുനിയാവിന്റെ നിസാരതയെ, ഈ ദുനിയാവിന്റെ നിന്ദ്യതയെ അല്ലാഹു പരിചയപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തോട് പരിചയപ്പെടുത്തുകയാണ്, മരണം 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 സുനിശ്ചിതമാണെന്ന് ലോകത്തോട് പറയുക. അവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഖബറിനെ കുറിച്ച് ജനങ്ങളോട് ഉത്ബോധനം നടത്തണേ നബിയെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദതി ഫയുനബ്ബിയുകും ബിമാ കുൻതും തഅമലൂ. ഏതൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണോ രാവിലെ ഹൈവേ റോഡിലൂടെ എം സി റോഡിലൂടെ നേരം വിളിക്കുന്നതിന് മുമ്പേ സുബ്ഹി നമസ്കാരം പോലും കലാക്കിയിട്ട് നെട്ടോട്ടം ഓടുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ യുവതികളെ, രാവിലെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവരെ, നിന്റെ അമിതമായ കൊളസ്ട്രോൾ കളയുന്നതിന് വേണ്ടിയല്ലയോ നിന്റെ ഈ ഓട്ടം? എതുവരെയാണ്, എത്രത്തോളമാണ്, എതുവരെ നീ ഓടും? നിന്റെ ശരീരത്തിന് അല്ലാഹു ഒരായസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ലയ്യു അഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹാ, നിന്റെ അജലെത്തിയോ, നിന്റെ സമയമെത്തിയോ, നിന്റെ ആയസ് അവസാനിച്ചുവോ, അത് ഹൈവേ റോഡിന്റെ നടുവിലാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഊടുവഴികളിലൂടെയോ ഇടവഴിയിലോ എവിടെയാണെങ്കിലും റബ്ബിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ലയ്യു അഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹാ, അല്പം പോലും പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല. അതിന്റെ യഥാർത്ഥ സമയത്ത് തന്നെ അവന്റെ ആത്മാവിനെ പിടിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ദുനിയാവേ ദുനിയാവേ എന്നുള്ള ചിന്ത കുറച്ചു മാറ്റിവെച്ച് ആഹ്റമേ കബറേ കബറേ എന്ന ചിന്ത കൂടെ അയവിറക്കേണമേ അയവിറക്കേണമേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ ആ മഹദി അവർകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മാ മിത്താനി ബി സൗജി റസൂലില്ലാഹി വ ബി അബി അബി സുഫിയാൻ വ ബി അഖി മുആവിയ. ഇന്ന് ദുനിയാവിൽ ഈ നാട്ടിൽ നിന്ന് പള്ളത്ത് നിന്ന് ഒരാൾ ദുബായിലേക്ക് യാത്ര തിരിക്കുമ്പോ ആ ദുബായിൽ യാത്ര തിരിച്ച സഹോദരന്റെ ഭാര്യയോട് ജനങ്ങൾ ചോദിക്കുന്നു, അവൻ എന്തിനാണ് ഗൾഫിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോ, രണ്ട് പെമ്മക്കളാണ് അവന് വളർന്നു വരുന്നത്, ഒരു വീടില്ല, ജീവിക്കാനുള്ള വഴിയില്ല, അതുകൊണ്ട് എന്റെ ഇച്ഛ പോയത് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്, മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു കിടപ്പാടത്തിന് വേണ്ടിയാണെന്ന് ഓരോ ഭാര്യമാരും പറയുമെങ്കിൽ നാളെ ഗൾഫിൽ നിൽക്കുന്ന സഹോദരനോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാണ് സഹോദരൻ
ഈ പ്രവാസ ജീവിതം നീ നയിക്കുന്നത് നാട്ടിൽ നിനക്ക് 500 റുപ്യ ദിവസം കിട്ടുമല്ലോ 1000 കിട്ടുമല്ലോ എന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന വിദേശത്ത് ജീവിക്കുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഗൾഫുകാരനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അതുകൊണ്ട് മിച്ചമില്ല 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 നാട്ടിൽ കിട്ടുന്ന 1000 രൂപ അപ്പോൾ തന്നെ തീർന്നു പോവുകയാണ് എനിക്കൊരു വീട് വേണം എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിക്കണം എൻ്റെ ഭാര്യയുടെ രോഗവിവരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ ഉപ്പയെ എൻ്റെ ഉമ്മയെ സംരക്ഷിക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത് അതിനാണ് ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലൂടെ രാപ്പകലില്ലാതെ ഞാൻ അധ്വാനിക്കുന്നതെന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരൻ പറയുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബയും പറഞ്ഞത് ഇതേ ആശയമാ അല്ലാഹുവേ അല്ലാഹുവേ എൻ്റെ ഭർത്താവായ നബി തങ്ങളെ കൊണ്ട് എനിക്ക് ജീവിതത്തിന് സുഖം നൽകണമേ എൻ്റെ ഉപ്പയായ അബൂ സുഫിയാനെ കൊണ്ട് ജീവിതത്തിന് സൗഖ്യം നൽകണമേ എൻ്റെ സഹോദരൻ മുആവിയായെ കൊണ്ട് എൻ്റെ ജീവിതത്തെ നീ സുഖിപ്പിക്കണമേ പടച്ചവനെ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലദാ കടന്നു വരികയാ ഹബീബായ തങ്ങളുടെ തങ്ങളുടെ ശ്രവണപുടങ്ങളിലേക്ക് ഉമ്മു ഹബീബയുടെ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ് അടിച്ചു വീശുകയാ ഹബീബായ തങ്ങൾ പറയുകയാണ് ഉമ്മു ഹബീബ ലഖദ് സാൽതില്ല നീ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ നീ അല്ലാഹുവിനോ നീ ചോദിച്ചത് ഏ ഉമ്മു ഹബീബ നീ ചോദിച്ചത് അയ്യാമം മഅദൂദാ വഅർസാഖം മഖ്സൂമാ നിർണയിക്കപ്പെട്ട നാളുകളെ കുറിച്ചാണ് നീ ചോദിക്കുന്നത് അല്ലാഹു നിനക്ക് എഴുതപ്പെട്ട റിസ്ക്കിനെ കുറിച്ചാണ് നീ ചോദിച്ചിരുന്നത് പക്ഷേ ഉമ്മു ഹബീബ ലഖദ് സാൽതില്ല അയ്യു ആഫീക മിൻദാ മിൻ മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി കാന ഖൈറൻ വഅഫ്ളല ഉമ്മു ഹബീബ നീ ചോദിച്ചത് ദുനിയാവിന്റെ വിഭവങ്ങളാണ് നശിച്ചു പോകുന്ന വിഭവങ്ങളാണ് നീ ചോദിച്ചത് ഉമ്മു ഹബീബ പക്ഷേ നീ ഖബറിന്റെ രക്ഷയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ആഖിറത്തിന്റെ വിശാലതയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ പരമോന്നത പീഡത്തെ നീ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ കാന ഖൈറൻ വഅഫ്ളല അത് ഉന്നതമായിരുന്നു അത് ശ്രേഷ്ഠമായിരുന്നു അത് നല്ലതായിരുന്നു ഉമ്മു ഹബീബ ലയ്യജലല്ലാഹു ബിഷൈഇൻ ഖബില അജലിഹി വലൻ യുഅഖിറല്ലാഹു ഷൈഅൻ ബഅദ അജലിഹി ഏ ഉമ്മു ഹബീബ ഒരാൾക്ക് അല്ലാഹു ഒരു ആപത്ത് വരുത്താൻ തീരുമാനിച്ചാൽ അവന്റെ റൂഹ് എടുക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ അല്പം പോലും മുന്തിക്കുകയില്ല മുന്തിക്കുകയില്ല അല്പം പോലും പിന്തിക്കുകയില്ല പിന്തിക്കുകയില്ല അത് കൃത്യമായ സമയത്ത് തന്നെ നടക്കും ഉമ്മു ഹബീബ പക്ഷേ നീ ചോദിക്കേണ്ടത് എന്തെന്നറിയോ ഒറ്റപ്പെട്ട ജീവിതമാണ് കബറിൽ നീ നയിക്കേണ്ടത് ഈ റസൂലുള്ള പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് കബറിൽ കിടക്കേണ്ടി വരുമല്ലോ നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ സഹോദരങ്ങളോ നമ്മുടെ കുടുംബക്കാരോ ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ട ആരുടെ മണ്ണിൽ കിടക്കുന്ന ആ ഒരു സന്ദർഭത്തെ കുറിച്ചാണ് നീ ചോദിച്ചിരുന്നതെങ്കിൽ അത് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമാകുമായിരുന്നു ഉമ്മു ഹബീബ അല്ലാഹുവിന്റെ റസൂല് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മഹദിയായ അവിടുത്തെ ഭാര്യയോട് പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മുടെ ഭാര്യമാരുടെ ആഗ്രഹം എന്താണ് എനിക്കൊരു വീട് വേണം എനിക്കൊരു സ്ഥാപനം വേണം എനിക്കൊരു ജോലി വേണം എനിക്കൊരു വാഹനം വേണം ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം ഇതല്ലേ എൻ്റെ പൊന്നു പെങ്ങന്മാരെ നിങ്ങളുടെ ആഗ്രഹം എൻ്റെ പൊന്നു സഹോദരങ്ങളെ നമ്മുടെ ആഗ്രഹം ദുനിയാവിൽ പളപളപ്പല്ലേ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് ആ ഖബറിനെ കുറിച്ചുള്ള ബോധമുള്ളത് കൊണ്ടല്ലേ സ്വന്തം ഭാര്യയോട് പോലും താക്കീത് ചെയ്തിട്ട് പറഞ്ഞത് ഏ ഉമ്മു ഹബീബ ഖബറിനെ കുറിച്ച് ഓർക്കണേ ഖബറിനെ കുറിച്ച് ഓർക്കണേ